السلام عليكم ورحمة الله وبركاته. أيها الطلبة، كيف حالكم؟ كيف حالكم؟ بخير؟ أنتم بخير؟ الحمد لله، ما شاء الله. نحن ندرس الصف السادس إن شاء الله. أنا أقص إليكم قصة صغيرة، قصة صغيرة إن شاء الله. قصة ولد اسمه ياسر إن شاء الله. قصة عن الولد اسمه ياسر. ياسر دارس في الصف السادس. ياسر دارس في الصف السادس. دارس شجاع. دارس شجاع. دارس شجاع. بيته في القرية بلفة نهر. بلفة نهر. نهر معنى نهر. يسكن في أسرة فقيرة. يسكن في أسرة فقيرة. يذهب إلى مدرسة ماشيا. ياسر يذهب إلى مدرسة ماشيا. كان محبوبا لدى الناس بشجاعته وخدمته. ياسر محبوب لدى الناس بشجاعته وخدمته. ذات يوم كان يرجع من المدرسة مساء. كان يرجع من المدرسة مساء. يسمع صراخا من خلفه. يسمع صراخ من خلفه. ماذا حدث؟ ياسر اسمع صراخ من خلفه. ماذا حدث؟ إن شاء الله شوف إلى كتاب العربية الرقم العاشر. كل طلاب شوف إلى كتاب العربية الرقم الصفحة الرقم العاشر. പ്രിയപ്പെട്ട കുട്ടികളെ, ഞാൻ ചെറിയൊരു ലളിതമായ രീതിയിലുള്ളൊരു കഥ നിങ്ങളുടെ മുമ്പാകെ വെക്കാൻ പോവുകയാണ്. ആ കഥയുടെ ഫസ്റ്റ് ഭാഗത്തിൻ്റെ ഒരു ചെറിയ ഒരു വിവരണം നിങ്ങളുടെ മുന്നിൽ തന്നു. അഥവാ ഒരു ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി, യാസിർ എന്നു പേരുള്ള ഒരു കുട്ടി, അവൻ്റെ വീട് ഒരു പുഴവക്കത്താണ്. ബിലഫത്തി നഹർ എന്ന് പറഞ്ഞു. അവൻ ഷുജാ, വളരെ നല്ല ധീരനായ ഒരു വിദ്യാർത്ഥിയാണ്. നല്ല കഴിവും സമർത്ഥനായ ഒരു വിദ്യാർത്ഥിയാണ്. അവൻ്റെ വീട് എവിടെയാണ്? ബിലഫത്തി നഹർ, ഒരു നഹറിൻ്റെ അരികിലാണ്, പുഴവക്കത്താണ്, പുഴയോരത്താണ്. യസ്കുനു ഫീ ഉസ്റത്തുൻ ഫഖീറ, അവൻ്റെ ഉസ്റത്ത് കുടുംബം ഒരു ഫക്കീറയാണ്, ദരിദ്ര കുടുംബമാണ്, ദാരിദ്ര്യരേഖക്ക് താഴെയുള്ള പാവപ്പെട്ട ഒരു കുടുംബമാണ്. അവൻ സ്കൂളിലേക്ക് പോവുക, യദ്ഹബു ഇല മദ്രസ മാഷിയൻ, അവൻ നടന്നിട്ടാണ് പോവാറ്. യാസർ എന്ന് പറഞ്ഞ കുട്ടി, യദ്ഹബു ഇലൽ മദ്രസ മാഷിയൻ, മാഷിയൻ, അവൻ നടന്നിട്ടാണ് പോകാറ്. അവനെ അവൻ്റെ നാട്ടുകാരൊക്കെ എല്ലാവരും, കാന മഹബൂബൻ, അവൻ സ്നേഹിക്കപ്പെട്ടവനാണ്. ലതന്നാസ്, മനുഷ്യരൊക്കെ, അവിടെ ജനങ്ങൾക്കൊക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ്.
എന്താ കാരണം? ബിശുജാഅതിഹി വ ഖിദ്മതിഹി, അവൻ്റെ സേവനം കൊണ്ടും അവൻ്റെ സമർത്ഥത അല്ലേ, അവൻ്റെ ആ ഒരു ധീരത കൊണ്ടും അവൻ്റെ നാലുപുറമുള്ള എല്ലാ ജനങ്ങൾക്കും അവന് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ദാത്ത യോമിൻ, അങ്ങനെ ഒരു ദിവസം, ദാത്ത യോമിൻ, അങ്ങനെ ഒരു ദിവസം, കാന യർജു മിനൽ മദ്രസ, അവൻ മദ്രസയിൽ നിന്ന് ഇങ്ങനെ മടങ്ങി വരികയാണ്. യർജു മടങ്ങി വരികയാണ്, മിനൽ മദ്രസ, മദ്രസയിൽ നിന്ന് ഇങ്ങനെ വരികയായി. മസാ, വൈകുന്നേരം സമയത്ത്, അപ്പോഴാണ് സമിയാ സുറാഹൻ, അവൻ ഒരു നിലവിളി കേട്ടത്, ഒരു അട്ടഹാസം കേട്ടത്, ഒരു ശബ്ദം കേട്ടത്, ഘോരമായ ഒരു ശബ്ദം കേട്ടത്. സമിയാ സുറാഹൻ മിൻ ഖൽഫിഹി, മിൻ ഖൽഫിഹി, അവൻ്റെ ബാക്ക് ഭാഗം, പിറക് വശത്തു നിന്നാണ് ആ ശബ്ദം കേട്ടത്. അപ്പൊ അവനിങ്ങനെ ഒന്നിങ്ങനെ ചിന്തിച്ചു നോക്കി. അവ നിങ്ങളോട് ചോദിക്കാൻ, മാദാ ഹദസ്, മാദാ ഹദ, എന്തായിരിക്കും ആ ശബ്ദം, എന്താണ് സംഭവിച്ചത് ചോദിക്കാൻ. ഇൻഷാല്ലാ എന്താ സംഭവിച്ചത് എന്ന് അറിയാൻ വേണ്ടിയാണ് നിങ്ങളോട് ഇഫ്തഹുൽ കിതാബുൽ അറബിയ അറഖം അൽആഷ് പത്താമത്തെ പേജ് നിങ്ങൾ എല്ലാവരും മറിക്കുക എന്ന് പറഞ്ഞു. അപ്പം അതുകൊണ്ട് എല്ലാ കുട്ടികളും പത്താമത്തെ പേജ് മറിക്കുക. ഇൻഷാല്ലാ അത് ഞാനൊന്ന് വായിച്ചു തരും. നിങ്ങൾ നന്നായി ആ വായിച്ചു തരുന്ന ഭാഗം ശ്രദ്ധിച്ച് കൈവിരൽ വെച്ച് നോക്കണം. ഓക്കേ.